ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിനകത്താണ് സുമിത്രയുടെയും രോഹിത്തിന്റെ ജീവിതത്തിൽ ആ പൊട്ടിക്കുന്ന ആ ഒരു തീരുമാനം, അവിടെ അനിരുദ്ധ് എടുക്കുമ്പോൾ അവിടെ അനിരുദ്ധിനെ തകർക്കുന്ന തീരുമാനങ്ങളുമായി അനു വരുന്നത്. അപ്പൊ ഇന്ന് തുടക്കത്തിലെ കാണിക്കുന്നത് അനിരുദ്ധും ശീതളും കൂടി കാറിൽ വരികയാണ്. അവിടെ ആ പാർട്ടിയൊക്കെ സിദ്ധാർത്ഥ് നടത്തി കഴിഞ്ഞ് ശീതളിനെയും കൂട്ടിക്കൊണ്ട് അനിരുദ്ധ് കാറിൽ വരുമ്പോൾ അനിരുദ്ധിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ. ആ സമയം ശീതൾ ചോദിക്കുന്നു, എന്താ ഏട്ടാ, ഏട്ടൻ എന്താ ആലോചിക്കുന്നേ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണോ ആലോചിക്കുന്നേ? അതെ മോളെ, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നേ. നിന്റെ മനസ്സിൽ എന്താ തീരുമാനം? ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നേ. അച്ഛനെന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു കാര്യം പറയാനാന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ഛനെ അവിടെ ഒരു ചെറിയ പാർട്ടി എന്നൊക്കെ പറഞ്ഞ വിളിച്ചത്. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം എന്താ പറയണ്ടേന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഏട്ടാ. ഞാൻ മോൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അച്ഛനും അമ്മയും ഒന്നാവണമെന്നും വേദികാന്റെ ഉപേക്ഷിച്ച് അച്ഛൻ അമ്മയും വിവാഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വേദികാന്റെ ഉപേക്ഷിച്ച് അച്ഛൻ വീണ്ടും തിരിച്ച് നമ്മുടെ വീട്ടിൽ വരണമെന്നും അമ്മയെ വിവാഹം കഴിച്ച് നമ്മളെല്ലാം ഒരുമിച്ച് അന്നത്തെ പോലെ തന്നെ വീണ്ടും ജീവിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴൊക്കെയോ ആ ആഗ്രഹങ്ങളൊക്കെ എന്നെ വിട്ട് പോയിട്ട്, അതെന്താ ഇപ്പം ആഗ്രഹങ്ങൾ നോക്കില്ലേ? ആഗ്രഹങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വേദികാന്റിയുമായിട്ട് ഉള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അച്ഛൻ അവരെ വിട്ട് പോരാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ അച്ഛനെന്തിനാ അമ്മയെ വിവാഹം കഴിക്കുന്നതെന്ന് അമ്മയായിട്ട് കൂടുതലായിട്ട് അടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി. അതൊക്കെ എന്താ ഇങ്ങനെ തോന്നിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇനി അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ എന്ന് പറയുന്നു. ഏട്ടൻ്റെ തീരുമാനം എന്താ? എനിക്കും തീരുമാനങ്ങളൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല മോളെ എന്നാണ് അവിടെ പറയുന്നത്. അല്ല മോളെ, ഈ കാര്യങ്ങളൊക്കെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ നിന്നോട് ചോദിക്കില്ലേ? നീ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അമ്മ നിന്നെ ഫോണിൽ വിളിച്ചായിരുന്നല്ലോ. നമ്മളെല്ലാം അച്ഛൻ്റെ കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംശയമൊന്നും അമ്മ ചോദിച്ചാൽ നീ വല്ലതും പറയൂ. ഏയ്, ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല ഏട്ടാ. മോളിനി പറയൂന്ന് ചേരുന്നത്. അമ്മ ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്താ പറയണ്ടേന്നുള്ളത് നിന്റെ ഇഷ്ടം പോലെ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അവിടെ ഞാൻ നിന്നെ തടയാനോ കാര്യങ്ങൾക്കുമായിട്ട് നിൽക്കുന്നില്ല. നീ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തീരുമാനിച്ചോ എന്ന് പറയുന്നു. അല്ല ഏട്ടാ, ഞാനിപ്പോൾ ഒളിച്ചു വെച്ചാലും പറഞ്ഞില്ലെങ്കിലും ആ പ്രതീക്ഷേട്ടൻ നേരത്തെ എത്തി കാണില്ലേ? പ്രതീക്ഷേട്ടനോട് അമ്മ ചോദിക്കുമല്ലോ ഇക്കാര്യം. അപ്പൊ പ്രതീക്ഷേട്ടൻ പറയില്ലേ കാര്യങ്ങൾ എന്തിനാണ് അച്ഛൻ വിളിച്ചത് എന്നുള്ളത്? ഏയ്, പ്രതീക്ഷ അത് പറയാൻ ചാൻസ് ഇല്ല മോളെ. കാരണം പ്രതീക്ഷ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആലോചിച്ചിട്ട് അത് പറയണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിട്ടും കേട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രതീക്ഷ ഒരിക്കലും ഈ കാര്യങ്ങൾ അമ്മയുടെ അടുത്ത് പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ അവർ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തുന്നു. ഏകദേശം സമയം രാത്രിയായി. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അനിരുദ്ധ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അനു അടുത്തേക്ക് ചെന്നു. എന്താ നീ, നീ എന്താ കാര്യമായിട്ടെന്തോ ആലോചനയിലൊക്കെയാണെന്ന് തോന്നുന്നു. ആ അനു, ഞാൻ ചില കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന്. എന്ത് കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിന്ന്? ഇന്ന് നീ എവിടെയായിരുന്നു? നീ എന്താ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കൊണ്ട് വരാനായിട്ട് വൈകിയ? നീ അച്ഛനായിട്ട് ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താ അതെ അങ്കിൾ ഇന്ന് വിളിച്ചത്? അത് കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് വിളിച്ചത്. എന്ത് കാര്യങ്ങളെപ്പറ്റി? നിന്നെ എന്തോ മൂഡ് ഔട്ട് ആക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഏയ് ഇല്ല അനു, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ വേദികാന്റെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട്. ആ ഇതന്നെയാണോ മൂഡ് ഔട്ടായ? ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ച കാര്യം. അതെന്താ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തി മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവിടെ സ്വന്തം കാര്യം നോക്കിപ്പോകുന്ന ചില ആളുകളുണ്ടല്ലോ, അവരുടെ ജീവിതം ഇങ്ങനെയായി തീരാനായിട്ടേ വഴിയുള്ളൂ. അത് തന്നെ അങ്കിളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. നിന്റെ അമ്മയുടെ ജീവിതം തല്ലിക്കിടത്തി സന്തോഷവും ഇല്ലാതാക്കി വേദഗാന്ധിയുടെ സന്തോഷം തേടിപ്പോയതല്ലേ നിന്റെ സിദ്ധു ഞങ്ങളുടെ സിന്ധു അങ്കിള്. അപ്പോൾ സിദ്ധു അങ്കിളിൽ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് പറയുന്നു. അതിവിടെ നേരത്തെ പലരും ചർച്ചയും ചെയ്തിട്ടുണ്ടല്ലോ സിദ്ധു അങ്കിള് വേദഗാന്ധി ഡിവോഴ്സ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അത് മാത്രമല്ല അനു നടന്നത്, പിന്നെയും പ്രശ്നങ്ങളുണ്ട്. പിന്നെയും എന്ത് പ്രശ്നങ്ങളാ? സിദ്ധു അങ്കിള് വേറെ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛൻ പറഞ്ഞത് വേദികാന്റിയെ ഡിവോഴ്സ് ചെയ്ത് അമ്മയെ വിവാഹം പുനർവിവാഹം കഴിക്കുന്ന കാര്യങ്ങളെ പറ്റിയാ. എന്ത്, സുമിത്രാന്റിയെ സിദ്ധു അങ്കിള് വിവാഹം കഴിക്കാനോ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യങ്ങളാ അനി. ഒരിക്കലും സുമിത്രാന്റി അതിനെ സമ്മതിക്കത്തില്ല. ഇനി സിദ്ധു അങ്കിള് അങ്ങനെ ഒരു മോഹം മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വെറുതെയാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ തോന്നുമ്പം ഉപേക്ഷിച്ചിട്ട് പോകാനും തോന്നുമ്പോൾ വന്ന് വിവാഹം കഴിക്കാനും സുമിത്രാന്റി എന്താ സിദ്ധു അങ്കിളിന്റെ കളിപ്പാവയാണോ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതിനൊന്നും ഈ വീട്ടിൽ ആരും സമ്മതിക്കത്തില്ല. ഇപ്പൊ ഈ കാര്യങ്ങളെപ്പറ്റി നീ ചർച്ച ചെയ്തത് തന്നെ ചർച്ച ചെയ്യട്ടെ. ഇനി ഈ കാര്യങ്ങളെപ്പറ്റി എന്നോട് മിണ്ടണ്ട. ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുമില്ല. നീ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ ഇനിയൊരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞ് അനു അങ്ങ് പോവുകയാണ്. എന്നാൽ അനു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും
പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു അവിടെ അനിരുദ്ധും പിന്നെ പ്രദീഷും സുമിത്രയൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛച്ചൻ അങ്ങോട്ട് വരികയാണ്. പശ്ചം വന്നു കഴിയുമ്പോഴേക്കും പറയുന്നു, അനി പ്രദീഷെ നിങ്ങളോട് രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, വന്നിവിടെ ഇരിക്കും മക്കളെ എന്ന് പറയുന്നു. അവർ രണ്ടുപേരും അടുത്തു വന്നിരിക്കുന്നു. എന്താ എന്താ പറയാനുള്ളത്? പ്രദീഷെ, അനിരുദ്ധേ, അതെ ഞാൻ നിങ്ങളോട് പറയാൻ വന്നേ, അവിടെ രോഹിത്തിൻ്റെ അങ്കിള് വിളിച്ചായിരുന്നു, അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെയും കൂടി അവിടം വരെ ഒന്ന് പോകണം, അവിടം വരെ ഒന്ന് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കണം. അതിന് നമ്മൾ അവിടം വരെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് അനിരുദ്ധ ചോദിക്കണം. ആ അവിടം വരെ ചെല്ലണമല്ലോ, അവിടം വരെ ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തണമെന്നല്ലേ അന്ന് ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത്. അത് പിന്നെ ഒരു ചടങ്ങല്ലേ മക്കളെ, നമുക്കവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? രോഹിത്തിൻ്റെയും സുമിത്രയുടെയും വിവാഹ കാര്യത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? അതിന് വേറെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ നടത്തുന്നില്ല. അപ്പം ഇങ്ങനെ തന്നെ തീരുമാനിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ അന്നത്തെ ദിവസം ഏതാ ഒന്നുള്ള ഫിക്സ് ചെയ്തോ? അപ്പം അനിരുദ്ധ പ്രതീക്ഷ പറയുന്നു, ഏയ് ഇല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ നോക്കിയിട്ട് ഞായറാഴ്ച എന്നൊരു ദിവസമാണ് കാണുന്നത്, എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളത്, അപ്പം എല്ലാവരും അന്നത്തെ ദിവസം ഫ്രീ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പം അനിരുദ്ധ പറയുകയാണ്, അനിരുദ്ധ ഒന്നും മിണ്ടുന്നില്ല, പ്രതീക്ഷ പറയുകയാണ്, ഞാൻ ഫ്രീ ആണ് അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം അനുവും സഞ്ജനയും ശീതളും ഇറങ്ങി വരികയാണ്. അപ്പം അവർ ചോദിക്കുന്നു, അപ്പം ഞായറാഴ്ച പോകാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്, അത് നല്ലൊരു ഡേറ്റാണ് അച്ഛ എന്ന് അനു പറയുന്നു. അന്നത്തെ ദിവസം എല്ലാവർക്കും ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് പറയുന്നു. അപ്പം അനുദിനോട് ചോദിക്കുന്നു, മോനെ അന്ന് നിനക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്ന്. അപ്പം അനു പറയുകയാണ്, വേണ്ട അന്നത്തെ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലില്ലല്ലോ, പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, അന്ന് ഞങ്ങൾക്ക് ഓഫാണ്, പിന്നെ ഇനിയിപ്പോൾ ബാക്കിയെല്ലാവരുടെയും ഡേറ്റ് ഓക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഇനി വെച്ച് താമസിക്കാതെ പോയിട്ട് ഡേറ്റൊക്കെ തീരുമാനിച്ച് വരുന്നതായിരിക്കും അച്ഛൻ നല്ലത് എന്ന് പറയുന്നു. ശരി, എന്നാൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പം സഞ്ജനയും പറയുന്നു, അത് തന്നെയാണ് ശരി. അപ്പം അച്ഛൻ ചോദിക്കുന്നു, എന്താ മോനെ അനിരുദ്ധ, നീ മറുപടിയൊന്നും പറയാത്തേ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ ഒന്നും മിണ്ടുന്നില്ല. അപ്പം സരസ്വതി അമ്മ അവിടെ ഇരുന്നിട്ട് പറയണം, എന്താ നീ ഒന്നും മിണ്ടാത്തെ, നിനക്കെന്തെങ്കിലും അസൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ അത് പറയണം, അന്നത്തെ ദിവസം നിനക്കെന്തെങ്കിലും വേറെ പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് അനി പറയാനുള്ളത്, നിനക്ക് അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും പ്രോഗ്രാം വല്ലതും ഉണ്ടോ, അന്ന് നിനക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ടതായിട്ടുണ്ടോ? അപ്പോഴും അനിരുദ്ധ ഒന്നും മിണ്ടുന്നില്ല. അപ്പം അനു പറയാണ്, എന്താ അനി, അച്ഛൻ ചോദിച്ചാലും മറുപടി പറ. അപ്പം അനിരുദ്ധ ചോദിക്കുന്നു, എന്താ മോനെ, എന്താ പറ്റിയത്, അന്നത്തെ ദിവസം മോൻ വേറെ വല്ലതും പ്രോഗ്രാമും ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള നമുക്ക് ഡേറ്റ് മാറ്റാം. അപ്പം അനിരുദ്ധ പറയാണ്, എനിക്ക് കിഴക്കോട്ട് കരയിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പം എല്ലാവരും ഒരു ഞെട്ടല്, എന്താ നീ അങ്ങനെ പറഞ്ഞത്, നിനക്ക് അവിടെ പോയി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയാലോ അച്ഛ, രോഹിത് അങ്കിളിനെ അമ്മ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ തീരുമാനം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവിടെ അനു ചോദിക്കുന്നു, എന്താ അനു, അനി നീ എന്തേ പറയുന്നത്, എന്ത് കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛനും എല്ലാവരും ഞെട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അൻ്റെ തൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. അച്ഛനൊക്കെ അത് വളരെയേറെ വിഷമം ഉണ്ടാക്കി. എന്താ സംഭവിച്ചതെന്ന് പോലും എല്ലാവരും അറിയാതെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. സുമിത്രയും ആ സമയം ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. സുമിത്ര നേരെ അടുക്കളയിലേക്ക് അണച്ചിരുന്നത്. അപ്പം മല്ലിക ചോദിക്കുന്നു, സുമിത്രേച്ചി, രോഹിത് മോഹൻ എന്താ, രോഹിത് അല്ല ശരി, അനിരുദ്ധ മോഹൻ അല്ല അങ്ങനെ പറഞ്ഞത്, രോഹിത് സാറിനെ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത്? സുമിത്രേച്ചി, രോഹിത് സാറിന് വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നേരത്തെ തൊട്ടെ അനിരുദ്ധ മോഹന് സന്തോഷമുള്ള കാര്യമില്ലായിരുന്നു, പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാക്ക് മാറാനും ഇങ്ങനെ പറയാനൊക്കെ കാരണമായത്? എനിക്കറിയില്ല മല്ലിക, നീ ഇതൊക്കെ കേട്ടായിരുന്നു, ഞാൻ കേട്ടായിരുന്നു, സാറെന്ത് സന്തോഷത്തോടു കൂടി തന്നെയാ കിഴക്കോട്ടുകരയിലേക്ക് എല്ലാവരും കൂടെ പോകുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചത്. പെട്ടെന്ന് അനിരുദ്ധ മോഹൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ എന്താ ചേച്ചി കാര്യം? അതെന്താ കാര്യമെന്ന് അവനോട് ചോദിച്ചാൽ മാത്രമേ അറിയാവുള്ളൂ, അവനങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാകും, അത് അവനോട് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയം അനിരുദ്ധ് ഗാർഡനിൽ പോയി മാറി നിൽക്കുകയാണ്. നമ്മുടെ അനു നേരെ അങ്ങോട്ട് ചെല്ലുന്നു. അനി, നീ വന്നേ, എന്താ നീ എന്തിനാ അങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത്? അച്ഛന് അത് എത്ര വിഷമം ഉണ്ടാക്കിയെന്ന് അറിയാവോ? നീ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലേ സുമിത്ര ആൻറ്റിയുടെ പുനർവിവാഹം? ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. പിന്നെ എന്താ പെട്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞത്? നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അമ്മ വിവാഹം കഴിച്ച് കാണണമെന്ന്, എന്നിട്ട് നീ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ മൈൻഡ് മാറുന്നേ? നീ തന്നെയാണോ ഇത് പറഞ്ഞത്? അതെ അനു, എനിക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നിയത്. എന്താ നീ ഇങ്ങനെ പറയാനായിട്ട് കാര്യം? രോഹിത്തങ്ങളും സുമിത്രാൻ്റെയും വിവാഹം കഴിക്കുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത്? അമ്മ അങ്കിളിലെ വിവാഹം കഴിക്കുന്നത് തന്നെ എൻ്റെ പ്രശ്നം. അതിന് പ്രശ്നമെന്താ? ഇവിടെ എല്ലാവരും അംഗീകരിച്ചല്ലേ, സുമിത്രാൻ്റെ സമ്മതിച്ചല്ലേ? അമ്മ സമ്മതിച്ചു എന്ന് പറയാൻ വരട്ടെ, അച്ഛൻ അമ്മേനെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്.
അച്ഛച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ കാര്യങ്ങൾ സമ്മതിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛച്ചനെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അമ്മ സമ്മതിച്ചത്. അമ്മയുടെ സമ്മതം ആരെങ്കിലും ഇവിടെ ചോദിച്ചോ? അമ്മയുടെ ഇഷ്ടം ആരെങ്കിലും ചോദിച്ചോ? അച്ഛച്ചൻ പറയുന്നത് മാത്രമല്ലേ ഇവിടെ എല്ലാവരും കേട്ടുള്ളൂ. അമ്മയുടെ കൂടെ പഠിച്ച ആളാണ് രോഹിതങ്ങള്. ഈ രോഹിതങ്ങള് എപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സില്ലാത്ത ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ടോന്നോ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും രോഹിതനെ ഒരു ഭർത്താവായിട്ട് കാണാൻ പറ്റുമെന്നോ എന്നുള്ളത് അമ്മയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് വേണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനവും കാര്യങ്ങളും നിലപാടും എടുക്കാനായിട്ട്? ഇല്ലാതെ എടുത്തു ചാടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. അനി, നീ പറയുന്നത് എന്താണ്? ഇവിടെ എല്ലാവരും ഈ കാര്യത്തെപ്പറ്റി അനുകൂലമാണ്. ഇവിടെ എല്ലാവർക്കും ഈ കാര്യം ഇഷ്ടമാണ്. എല്ലാവരും ഈ കാര്യം തീരുമാനിച്ചിരിക്കുകയല്ലേ? അതൊക്കെ എല്ലാവരും തീരുമാനിച്ചിരിക്കാം. ഞാൻ എൻ്റെ തീരുമാനങ്ങളെ പറഞ്ഞേ. നിന്റെ തീരുമാനം തെറ്റാന്ന് നിനക്ക് തോന്നില്ലേ? ഇല്ല, എൻ്റെ തീരുമാനം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതിൽ നിന്ന് പിന്മാറാനും തയ്യാറല്ല. അമ്മ രോഹിതങ്ങളിലും വിവാഹം കഴിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ്. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ഈ മാറ്റം ഇന്നലെ വരെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ഇവിടെ നിന്നുണ്ടായി? ഇന്നലെ നീ നിന്റെ അച്ഛൻ്റെ കൂടെ അവിടെ ഒരു പാർട്ടിക്കും കാര്യങ്ങൾക്കും പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ മാറ്റങ്ങളുണ്ടായത്. നിന്റെ അച്ഛൻ വേദികാന്റിയെ ഡിവോഴ്സ് ചെയ്ത് സുമിത്രാന്റിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിനക്കും അങ്ങോട്ട് താല്പര്യപ്പെട്ടോ? അതും ആഗ്രഹിച്ചിട്ടാണോ നീ ഇത് പറയുന്നത്? നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നിന്റെ മറുപടി എന്താ? നിനക്കൊന്നും പറയാനായിട്ടില്ലേ? എനിക്ക് പറയാനായിട്ടുണ്ടനു. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോഴല്ല, പിന്നീട്, ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് അങ്ങ് പോവുകയാണ്. അനിരുദ്ധ് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി. അനിരുദ്ധ് എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആലോചിച്ചിട്ട് എന്താ ഇതേ സമയത്ത് അവിടെ നമ്മുടെ അച്ഛച്ചൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. കോള് വരുന്ന സമയത്ത് അച്ഛനെ വിളിക്കുന്നത് രോഹിത്താണ്. ആ രോഹിത്, എന്തുണ്ട് മോനെ വിശേഷം എന്ന് ചോദിക്കുന്നു. എനിക്ക് സുഖമായിരിക്കുന്നു, ഞാൻ വിളിച്ചത് അങ്ങനെയുള്ളൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ. എന്താ മോനെ കാര്യം? അതെ, കിഴക്കോട്ടുകരയിന്ന് അങ്കിള് വിളിച്ചായിരുന്നു. അങ്ങോട്ട് എപ്പോഴാ ചെല്ലുന്നേ എന്നുള്ള കാര്യത്തെ പറ്റി ഡേറ്റ് എടുത്തു എന്ന് അറിയാനായിട്ടാ. അത് മോനെ, ഞാനിവിടെ എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ഡേറ്റാണ് പറയുന്നത്. ഓരോരുത്തരും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ഡേറ്റ് വീണ്ടും താമസിച്ച് പോകുന്നത്. അത് കാര്യമാക്കി എടുക്കണ്ട, ഉടനെ തന്നെ ഒരു ഡേറ്റ് എടുത്ത് ഞാൻ മോനെ വിളിച്ച് കാര്യങ്ങൾ പറയാം. അങ്കിളിനെ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി, ഞാനവിടെ സാറിനെ വിളിച്ചു കിഴക്കോട്ടുകരയിലേക്ക് വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുന്നു. ഇന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിക്കുന്നു. ഇന്ന് വിളിക്കാൻ പറ്റിയില്ലേലും അടുത്ത ദിവസം തന്നെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചോളാം. ശരി സാർ, എന്നാൽ ഞാൻ വെക്കട്ടെ. ശരി മോനെ, പറഞ്ഞ് അവിടെ അസിസ്റ്റന്റ് ഫോൺ കട്ട് ചെയ്യാണ്. ഫോൺ കട്ട് ചെയ്തപ്പോൾ രോഹിത്തിന് ഭയങ്കര സങ്കടം. എന്താ സാർ ഇങ്ങനെ പെരുമാറിയത്? സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പെരുമാറിയത്. ഇന്നലെ വിളിച്ചപ്പോഴും സാർ എന്തോ സന്തോഷത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. സാറിന് ഇപ്പം എന്തോ മാനസികമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയത്തില്ലോ എന്ന് ആലോചിച്ചിട്ട് രോഹിത്തിനും അവിടെ ഭയങ്കരമായ ഒരു ടെൻഷൻ ഉണ്ടാവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ ഇതൊക്കെ കേട്ടുകൊണ്ട് വന്ന സരസ്വതി പയ്യെ മുകളിലേക്ക് കയറി വരുന്നു. എന്താ മനുഷ്യ, നിങ്ങളെന്താ ഇപ്പം രോഹിത്തിനെ വിളിച്ച് അങ്ങോട്ട് കിഴക്കോട്ടുകരയിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തുചാടി തീരുമാനിക്കണോ? അനിരുദ്ധ് ഇവിടെ സമ്മതിക്കാതെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതിന് നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ സരസ്വതി? ഇതാ കുഴപ്പം, ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അത് ഭാര്യമാർ നല്ലതാണെങ്കിൽ മാത്രം അഭിപ്രായം ചോദിച്ചാൽ പോരെ സരസ്വതി? നിന്നെ പോലെ കുരുത്തംകെട്ട ചിന്തകളുമായിട്ട് നടക്കുന്നവളോട് അഭിപ്രായം ചോദിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നിന്നോടൊന്നും അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നീ ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുക വേണ്ട സരസ്വതി. ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അവിടെ നിന്ന് സരസ്വതി നേരെ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. മോളെ വേരുകയെ എന്നും വിളിച്ചുകൊണ്ട്. വേരുക, എന്താമ്മേ? എന്താ രാവിലെ തന്നെ? അതെ, അവിടെ വലിയൊരു വിഷയമുണ്ടായി. രോഹിത്തും സുമിത്രയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പൊ സിദ്ധാർത്ഥ് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇത് ശ്രദ്ധിക്കുകയാണ്. അപ്പൊ വേറെ ചോദിക്കുന്നു, എന്ന് നടക്കത്തില്ലെന്നോ? എന്തായാലും കാണണം എന്ന് ചോദിച്ച് വേദിക ടെൻഷനായി. അപ്പൊ സരസ്വതി പറയാണ്, അവിടെ ഇന്ന് കിഴക്കോട്ടുകരയിലേക്ക് സുമിത്രയുടെ കാര്യം സംസാരിക്കാനായിട്ട് രോഹിത്തിന്റെ അങ്ങളിലെ കാണാൻ പോകുന്ന കാര്യത്തെ പറ്റി ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചു. എല്ലാവരും അതിന് ഈ ഞായറാഴ്ച അനുകൂലമായിട്ടുള്ള മറുപടിയും പറഞ്ഞു. പക്ഷേ അനിരുദ്ധ് അതിനെ എതിർത്തു. അനിരുദ്ധ് പറഞ്ഞത് രോഹിത്തും സുമിത്രയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് അവന് തടസ്സമാണെന്നും അവനത് ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ട് പോയി. അവനെന്താ അങ്ങനെ പറയാൻ കാരണം എനിക്കറിയില്ല. അവനെന്താ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞെന്നുള്ള കാരണവും എനിക്കറിയില്ല മോളെ. അവൻ അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയി. അത് അവനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്ന് പറയുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. ഇത് കേൾക്കുന്ന സിദ്ധാർത്ഥ് സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ മുഖമാണ് അവസാനമായി കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമെന്ന് വേണം തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാന്ദ്രം നല്ലൊരു എപ്പിസോഡായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അമ്മേറിയതെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങൾക്കും ഒരു ആവറേജ് ഉണ്ട്. അപ്പം എല്ലാവരും സീരിയലിൽ നിന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.